ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പുതിയൊരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ചെയ്താലോ. അതും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കളർ വെച്ചിട്ട്, ഒരു പെയിൽ ബ്ലൂ കളറിലാണ് ഞാൻ ചെയ്തേക്കണത്. ഇത് വന്നിട്ട് നമ്മൾ കസ്റ്റമർ പറഞ്ഞ റേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞ റേറ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഇതിലൊരു 4x6 A6 ഒരു ഫ്രെയിം ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈസും പിന്നെ അതിനകത്ത് വയ്ക്കാനുള്ള കുറച്ച് മെറ്റീരിയൽസിൻ്റെ എൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണ്ട സൈസ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു ഒരു പീസ് കട്ട് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അടിയിലത്തെ പോർഷൻ, ഡൗൺവേർഡ് പോർഷൻ ആണ്. ഇത് എൻ്റെ മെറ്റീരിയലിന് അനുസരിച്ചിട്ടുള്ളൊരു സൈസ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് സ്പേസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം അതിൻ്റെ മേളിൽ വയ്ക്കാനുള്ള ഒരു ചെറിയ പീസും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ സൈഡിൽ വയ്ക്കാനുള്ള പീസ്, ഇതുപോലെ സൈഡിൽ വയ്ക്കാനുള്ള പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗം യൂസ് വെച്ചാണ് കേട്ടോ പേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലും കുറച്ചും കൂടെ നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക്കി ടേപ്പാണ്, ഒരു റെഡ് ഷീറ്റിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടേപ്പ്, നാനോ ടേപ്പ് പോലത്തെ വേറൊരു ടൈപ്പ് ടേപ്പ്. ടാക്കി ടേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അവൈലബിൾ ആണ്, ഡബിൾ സൈഡ്. അപ്പം അതായിരിക്കും ഈ ഒരു ഗമ്മിനേക്കാളും കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അത്. എനിക്കത് അന്നേരം അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു അർജൻറ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളിതുപോലെ രണ്ട് സൈഡും പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള രണ്ട് സൈഡ്സിന് വേണ്ടി ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. കാരണം ഈ ഗം കയ്യിലൊക്കെ ആവുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ അതൊക്കെ അതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് ആ ചാക്കി ടേപ്പ് യൂസ് ചെയ്യാനായിരിക്കും. പിന്നെ ഞാൻ ഇതൊരു നല്ലൊരു ഔട്ടർ കവർ നമ്മൾ 220 GSM പ്രിൻ്റ് എടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ബോക്സിൻ്റെ എല്ലാ സൈഡ്സിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ബ്ലൂ ഷെയ്ഡായിട്ടുള്ള ഒരു തീമിലായിട്ടുള്ളതാണ് ഞാൻ പ്രിൻ്റ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് പേപ്പർ അതിൻ്റെ ഉള്ളിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം ഒരു ബ്ലൂഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, വേറൊന്നുമല്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഞാൻ ബട്ടർഫ്ലൈ ഒട്ടിച്ചേക്കണോട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻസൊക്കെ ചെയ്യണമെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോട്ടോസ് പ്രിൻ്റ് ചെയ്ത് ഒട്ടിക്കണമെങ്കിൽ ഫോട്ടോസ് പ്രിൻ്റ് ചെയ്ത് ഒട്ടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ കസ്റ്റമർ പറഞ്ഞ റേറ്റിനനുസരിച്ച് അവർക്ക് അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു റേറ്റിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്കൊരു 4x6 ഫ്രെയിം സെറ്റ് ചെയ്യണമായിരുന്നു. കുറച്ച് പോളറോയിഡ്സ് റിംഗ് ആൽബം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞു ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ആഡ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞു കാർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യണോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് സ്വീറ്റ്സൊക്കെ വയ്ക്കണമെങ്കിൽ അതുപോലെ വയ്ക്കാം. മാക്സിമം അത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമോ അത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പോൾ അതിങ്ങനെയാണ് മൊത്തത്തിൽ സെറ്റ് ചെയ്തുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈനൽ ഔട്ട്ലുക്ക് കൂടെ ഞാൻ കാണിച്ചു തരാം. ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലൊരു ഔട്ട്ലുക്കാണ് കിട്ടുന്നത്. ഞാൻ അതിൻ്റെ മേലിൽ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡെക്കറേഷൻസ് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തർ അതുപോലെ ചെയ്യാം. അപ്പോൾ മാക്സിമം അടിപൊളിയാക്കാൻ നോക്കുക. എനിക്ക് ഒരുപാട് ക്ലിപ്സൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് വളരെ ഭയങ്കര അർജൻറ്റ് ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ലിപ്സിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. കാരണം കുറേ ഭാഗങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിൽ വീഡിയോ ആയിട്ട്. പിന്നെ അർജൻറ്റ് വർക്കായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ എന്തെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഇതിൻ്റെ കോളിലൊക്കെ നമുക്ക് എന്തായാലും അവിടെ നടത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് തിരുത്തി ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.